VK Traders, Electrical, Plumbing and Sanitary Wares, Chelakra. Kerala Vyabari Vyavasayi Ekopana Samithi Deshamangalam Unit Sangadipicha Varshika Podiyogam Samsthana Vice Presidentum Thrissur Jilla Presidentumaya KV Abdul Hamid Udghatanam Cheythu. Kerala Vyabari Vyavasayi Ekopana Samithi Thrissur Jilla Committee Nethrutwathil Asharanaraya Vyabarikalkkum Vyabarethara Podusamuhathinum Oro Varshavum 10 Kodiyolam Rooba Dhanasahayam Nalkunnundennum Ekopana Samithiyil Angamaya Oru Vyabari Maranappettal Vyabara Benevolent Society Vazhi Adhehathinte Kudumbathinu 10 Lakham Rooba Nalkunnundu Maraka Rogangalal Buddhimuttunnavarkku 2 Masathinakam Avarude Chikitsakkayi 50,000 Rooba Muthal 5 Lakham Rooba Vare Nalki Thudangumennum Thrissur Jillayile Vyabarikalillatha Mattu Janasamuhathinum Chikitsakku Mattumayi Dhanasahayangal Nalki Varunnundennum അതുകൊണ്ട് തന്നെ വ്യാപാരത്തോടൊപ്പം സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് വ്യാപാരികളെന്ന് KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് പറഞ്ഞു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് സംഘടിപ്പിച്ച വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KV അബ്ദുൾ ഹമീദ്. ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി PAM അഷ്റഫ് റിപ്പോർട്ടും ട്രഷറർ പി നന്ദകുമാർ കണക്കും അവതരിപ്പിച്ചു. നിയോജകമണ്ഡലം കൺവീനർ KM മുഹമ്മദ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി സുബൈർ വാഴാലിപ്പാഴം, വരവൂർ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ അസീസ്, ദേശമംഗലം യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ TM യൂസഫ്, പി സഹദേവൻ, ജില്ലാ കൗൺസിൽ മെമ്പർ PK വാസു, KK സുരേഷ് ബാബു, CH മുസ്തഫ, അബ്ദുൾ റഹ്മാൻ, സുകുമാരൻ, അബ്ദുൾ സലാം, ഹംസ, മിനിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അതൊരു പണിയൊക്കെ നടക്കുന്ന ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. സംഘടനാ തലത്തിൽ ചില സമയത്തെങ്കിലും വരുന്ന കാര്യം എന്താണ്? എന്ത് കേട്ടാലും അതിന് എതിര് പറഞ്ഞു. അപ്പൊ ഭദ്ര പദ്ധതി പറഞ്ഞു, അപ്പൊ അതിന് കുറെ ആൾക്കാർ എതിര് പറഞ്ഞു. എതിര് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടായി. ഇപ്പൊ പറഞ്ഞോ പെട്ടു എന്നല്ലാതെ, പറഞ്ഞവർക്ക് അതിന്റെ ഗുണം കിട്ടിയില്ല എന്നല്ലാതെ, സംഘടനാ തലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പ്രയാസം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലല്ലോ. 20,000 ആളെ ചെറുപ്പം പറഞ്ഞ് അടക്കാൻ പോയപ്പോഴേ നിൽക്ക് നിൽക്ക് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ അവസാനം 21,000 മുകളിൽ ആളുകൾ ചേർന്നു. നമ്മൾ പരമാവധി 20,000 ആള് മതി പിന്നെ നോക്കാന്നാ പറഞ്ഞു. അപ്പൊ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. വിമർശനങ്ങളാവാം, വിലയിരുത്തലാവാം, ഒരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോ അത് അപ്പടി അതേപടി വിഴുങ്ങണം എന്ന് ഞാൻ പറയില്ല. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളൊപ്പം. ഒരു പദ്ധതി ആര് മുന്നോട്ട് വെച്ചാലും അത് ജില്ലാ കമ്മിറ്റി പറഞ്ഞതല്ല, അങ്ങനെ തന്നെ എടുത്ത് വിഴുങ്ങിയത് വേണ്ട. അത് വായിച്ചു നോക്കാലോ, അത് വായിച്ചു നോക്കാം, അതിനെക്കുറിച്ച് വിലയിരുത്താം, അതിനെക്കുറിച്ച് പഠിക്കാം, അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാം. ഇത്രയും കാര്യം ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നവരായിരിക്കണം വ്യാപാരികൾ എന്ന എന്റെ അഭിപ്രായം. എന്തെങ്കിലും കേൾക്കുമ്പോ ചാടി വീഴുന്ന കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ കുഴപ്പത്തിൽ പോയി ചാടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.